കോൺഗ്രസ് മത്സരിച്ച പതിനാറ് സീറ്റിലും വിജയിക്കുമെന്ന് കെ പി സി സി നേതൃയോഗത്തിൽ വിലയിരുത്തൽ ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിൽ നടന്നത് കനത്ത മത്സരമാണ് പോളിംഗ് കുറഞ്ഞത് ഇടതുപക്ഷ മുന്നണിക്ക് ക്ഷീണമാകും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു തൃശൂരിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകളും ആറ്റിങ്ങലിൽ എസ് എൻ ഡി പി വോട്ടുകളും ലഭിച്ചെന്നും നേതൃയോഗത്തിൽ വിലയിരുത്തൽ ഹരി മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഹരി വലിയ വിമർശനങ്ങളും നേതൃയോഗത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ത് വിലയിരുത്തലിലാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്ത് വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അമൃത ഈ പുനഃസംഘടന സംബന്ധിച്ചിട്ടുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു വന്നത് എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ട് തന്നെ അവസാന ലാപ്പിൽ തിരിച്ചു വന്നു എന്നുള്ള വിലയിരുത്തലാണ് കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അതായത് പ്രധാനമായിട്ടും പതിനാറ് സീറ്റുകളിലാണ് ഇന്ന് ചർച്ച നടന്നിട്ടുള്ളത് അതായത് കോൺഗ്രസ് മത്സരിച്ചത് പതിനാറ് സീറ്റുകളിലായതുകൊണ്ട് തന്നെ ആ പതിനാറ് സീറ്റുകളിലും വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് നാല് മണ്ഡലങ്ങളിൽ കനത്ത മത്സരം നടന്നിട്ടുണ്ട് ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലായിരുന്നു ആ മത്സരങ്ങൾ നടന്നത് ഇതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എസ് എൻ ഡി പി വോട്ടുകളെല്ലാം അടൂർ പ്രകാശിന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത് ഈ നാല് മണ്ഡലങ്ങളിലും നാല് മണ്ഡലങ്ങളിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ച സീറ്റായിരുന്നു അപ്പോൾ കെ സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ളതാണ് വിലയിരുത്തൽ അതിനാൽ തന്നെ പതിനാറ് മണ്ഡലങ്ങളിലും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃയോഗം പൂർത്തിയായതിനു ശേഷം നേതാക്കൾ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തൃശൂർ മണ്ഡലത്തിലെ കണക്കുകളാണ് അതായത് തൃശൂരിൽ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള എന്നുള്ളൊരു വിലയിരുത്തലാണ് യോഗത്തിൽ ഉണ്ടായത് നാട്ടിക പുതുക്കാട് മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് ലീഡ് ലഭിക്കാത്തത് ഇത് വി എസ് സുനിൽകുമാറിനൊപ്പം തന്നെ നിൽക്കും പക്ഷേ അഞ്ച് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിൽ ബാക്കി അഞ്ച് മണ്ഡലങ്ങളും തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് സുരേഷ് ഗോപി ആകെ രണ്ടാം സ്ഥാനത്തെത്തുക തൃശൂർ മണ്ഡലത്തിൽ മാത്രമാണ് അതായത് നഗര വോട്ടുകൾ വരുന്നു എന്നുള്ളത് മാത്രം ആ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തും പക്ഷേ ബാക്കി ആറു മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ആറാം ക്ഷമിക്കണം മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ് ഈ ആറ് മണ്ഡലങ്ങളിലെയും കണക്ക് വെച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതാണ് തൃശൂരിലെ യു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തലായിട്ട് വരുന്നത് മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് സി പി എം ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ മത്സരിക്കുന്നതിനാൽ തന്നെ ശക്തമായ പ്രചാരണം സി പി നടത്തിയ മണ്ഡലമാണ് പക്ഷെ എങ്കിൽ പോലും താൻ ഇരുപത്തയ്യായിരം വോട്ടിന് വിജയിക്കും എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ നേരിട്ട് നേതൃയോഗത്തിൽ പറഞ്ഞത് കഴിഞ്ഞ തവണ താൻ മൂന്നാം സ്ഥാനത്ത് പോകുന്നവരെ ഇടതുമുന്നണി പ്രചാരണം നടത്തി ഇപ്പോൾ താൻ തോൽക്കുമെന്നും ആ സീറ്റ് സുനിശ്ചിതമായി തന്നെ സി പി ലഭിക്കുമെന്നുള്ള വിലയിരുത്തൽ അവർ നടത്തുന്നുണ്ട് അത് അങ്ങനെ കണക്ക് കഴിഞ്ഞ തവണ നടത്തിയ അതേ പ്രചാരണത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് സമാന സ്വഭാവം തന്നെയാണ് അതിനുള്ളത് അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇരുപത്തയ്യായിരത്തോളം വോട്ടിന് താൻ വിജയിക്കുമെന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ വോട്ടുകളെ സംബന്ധിച്ചാണ് അതായത് തൃശൂരിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ യു ഡി എഫിന് ു എന്നുള്ളതാണ് ഒരു വിലയിരുത്തലായിട്ട് വന്നിട്ടുള്ളത് മറ്റൊന്ന് ഒരു ശക്തമായി മത്സരം നടക്കുന്നു എന്ന് വിലയിരുത്തി ആറ്റിങ്ങൽ മണ്ഡലമാണ് അവിടെ എസ് എൻ ഡി പി വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുന്നു കണ്ണൂരിൽ ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിച്ചു എന്നാണ് പറയുന്നത് ബാക്കി മണ്ഡലങ്ങൾ അതായത് ഈ നാല് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് മണ്ഡലങ്ങളിലും അനായാസമായിട്ടുള്ള ജയം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വാദം തള്ളിക്കളയുന്നുണ്ട് അതൊരു നിശബ്ദ തരംഗമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ആ നിശബ്ദ തരംഗം ഈ പതിനാറ് സീറ്റിലും പ്രതിഫലിക്കും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് അമൃത ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്